പമ്പയിലേക്ക് എല്ലാ സ്വകാര്യ വാഹനങ്ങളും കടത്തിവിടാമെന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. പമ്പയിൽ ആളെ ഇറക്കിയ ശേഷം നിലയ്ക്കൽ തിരിച്ചെത്തണം. ജോഷി കുര്യൻ ചേരുന്നു. വിവരങ്ങളുമായി ജോഷി, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ കോടതിയിൽ പറഞ്ഞത്? ഏത് സാഹചര്യത്തിലാണ് ഈ നിലപാട് അറിയിച്ചത്? പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ സ്വദേശിയായ സമർപ്പിച്ച ഹർജിയായിരുന്നു ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരുന്നത്. എന്തുകൊണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല എന്നിട്ട് ഹൈക്കോടതി ചോദിച്ചു. ആ ഘട്ടത്തിൽ ട്രാഫിക് കുരുക്ക് തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു കോടതിക്ക് മുമ്പ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് പരിഹരിക്കണം, മാത്രമല്ല അവിടേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുന്ന കാര്യം ആലോചിക്കണം എന്നിട്ട് സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്. അതായത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാം, അതിന് തടസ്സമില്ല. സ്വകാര്യ വാഹനങ്ങൾ അവിടെ എത്തി ഭക്തൻ അയ്യപ്പ തീർത്ഥാടകരെ അവിടെ ഇറക്കിയ ശേഷം അവിടെ നിന്ന് മടങ്ങി പോരണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അനുസരിച്ച് നിലയ്ക്കലിലെത്തി വീണ്ടും പാർക്ക് ചെയ്യാം. തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ അവരെ ഈ വാഹനങ്ങളിലുള്ളവർ പോയി, ഡ്രൈവർമാർക്ക് പോയി അവിടെ പോയി കൂട്ടിക്കൊണ്ട് പോരുകയും ചെയ്യാം എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിന് മറുപടിയായി കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ യാതൊരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കരുത്. അനധികൃത പാർക്കിംഗ് ഉണ്ടായാൽ പോലീസ് അപ്പോൾ തന്നെ നടപടിയെടുക്കണം. വാഹനങ്ങൾ നിലയ്ക്കൽ മാത്രമേ പാർക്ക് ചെയ്യാൻ അനുവദിക്കാവൂ, പക്ഷേ പമ്പയിൽ പോയി ഇറങ്ങാൻ അനുവദിക്കണം എന്നാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ കെ എസ് ആർ ടി സിയിലായിരുന്നു, അതായത് നിലയ്ക്കൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത ശേഷം കെ എസ് ആർ ടി സിയിലായിരുന്നു തീർത്ഥാടകർ അവിടേക്ക് പോയിരുന്നത്. ഇനി മുതൽ തങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളിൽ പമ്പയിൽ പോയി ഇറങ്ങാം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഷാലിനി. ശരി ജോഷി കുര്യൻ.